ഹായ് ഫ്രണ്ട്സ്, വിനോദാണേ. ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കാരണം ഒന്നും നടക്കുന്നില്ല, ചെടികൾക്കൊന്നും അത്ര ഒരു ഇതില്ല. കാരണം ഈ മഴ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ എൻ്റെ പയർ കൃഷി ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പം ഒരു മാസത്തോളം പ്രായമായ പയറുചെടികളാണ്. അവരെല്ലാം ഇപ്പോൾ പടന്ന് വള്ളിയിലൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയൊക്കെ മറ്റുള്ള മുഞ്ഞയുടെയോ മറ്റു പുഴുക്കളുടെയോ ഒന്നും ആക്രമണമൊന്നും കാണുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഇതുവരെയൊക്കെ മരുന്നുകളൊന്നും ചെയ്തിട്ടില്ല. ഇതിനൊന്നും വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുക. ഇതിൻ്റെ ചുറ്റും നമ്മൾ കരിയില എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ കരിയിലയൊക്കെ കൂട്ടിയിട്ട് ചെയ്തിരിക്കുക. പിന്നെ ചെറിയ നമ്മുടെ റോപ്പുണ്ടല്ലോ, കൊച്ചു ചരട്, അതാണ് അവർക്ക് പടരാൻ വേണ്ടി കെട്ടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട് അവരെല്ലാവരും. ഇതുവരെയുള്ള മറ്റുള്ള പ്രാണികളുടെ ശല്യങ്ങളൊന്നും കാണുന്നില്ല. നല്ല ആരോഗ്യമായിട്ട് തന്നെ എല്ലാം വളർന്ന് മേളോട്ട് പോകുന്നുണ്ട്. ചെറിയ റോപ്പ് കെട്ടിക്കൊടുത്തിരിക്കുക മേളിലോട്ട്. പിന്നെ വീട്ടിലെ വേസ്റ്റുകൾ, നമ്മുടെ പഴത്തിൻ്റെ തൊലിയും പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം കൊണ്ട് എൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല ഗ്രോത്ത് ആയിട്ട് വളരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കൊക്കെ ഓരോ വെണ്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീരയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തൈകളാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ, ഇനി ബാക്കിയെല്ലാം ഇനി വെക്കണം. അതിനുശേഷം ഞാൻ തുടരെ തുടരെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന പറഞ്ഞ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ചെടികളെല്ലാം ഒടിഞ്ഞു വീഴുകയും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണണം. ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ അവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് തൊട്ടത്തൊട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.